സെക്രട്ടറി പി എം സുരേഷ് ബാബു, നിലവിലെ ഇടതുപക്ഷത്തെ സാഹചര്യം താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിലവിലെ ഇടതുപക്ഷ സാഹചര്യത്തെ ഞാനൊരു വളരെ ശുഭോദർക്കമായ സാഹചര്യത്തിലാണ് എന്ന് വിലയിരുത്തുന്നില്ല. അങ്ങനെ വിലയിരുത്താതിരിക്കാനുള്ള കാരണങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സാഹചര്യത്തിലും കൂടിയാണ്. അപ്പോൾ അതൊരു ശുഭോദർക്കമാവില്ല. സാധാരണക്കാരായ ജനങ്ങളെ മുമ്പിൽ എത്രത്തോളം നേർത്ത രാഷ്ട്രീയ സമീപനത്തോടുകൂടി സമീപിക്കുന്നുവോ അത്രയ്ക്കാണ് അവരുടെ അംഗീകാരം. ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്ന്, ഇടതുപക്ഷ സഹയാത്രികന്മാരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നോ ഒരു ചെറിയ വെള്ളം എറിയൽ, വെള്ളം തളിക്കൽ ഉണ്ടായാൽ പോലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു അന്തസ്സത്തയെ ബാധിക്കുമെന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് ഇപ്പോൾ നടക്കുന്ന പാർട്ടി രാഷ്ട്രീയ സമ്മേളനങ്ങളെക്കുറിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനമായി, അല്ലെങ്കിൽ അതൊരു അതാണ് ഇന്ന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംഭവിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഒരു വൃഥാവ്യായാമമായിരിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന വിമർശനങ്ങളും വിശകലനങ്ങളും 3 കൊല്ലം കൂടുമ്പോൾ നടത്തുന്ന സമ്മേളനങ്ങളിൽ സ്വാഭാവികമായും ഉയർന്നു വരും. ആ ഉയർന്നു വരുന്നതിന് അതിൻ്റെ നേതൃത്വത്തിന് ഏതൊക്കെ തരത്തിലാണോ അതിനെ അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും ചെയ്തു കൊടുക്കാനും കഴിവുള്ള നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണത്. ആ പാർട്ടി അതിനെ ടാക്കിൾ ചെയ്തോളും. അതായത് നിലവിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? പരിഹരിക്കപ്പെടും എന്ന വാക്കിനോടല്ല ഞാൻ അതിനകത്ത് യോജിക്കുന്നത്. നിലവിൽ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ, വസ്തുതകൾ, അതൊരു ഒരു നിയമപരമായി നേരിടേണ്ടത് കൂടിയാണെങ്കിൽ അത് ആ വഴിയിൽ നേരിടണം, ആ വഴി അതിനെ സമീപിക്കണം. അതല്ല പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാകണം. അങ്ങനെ രണ്ടും സംഭവിക്കുമെന്നാണ് എൻ്റെ കരുതൽ. പക്ഷേ അവിടെയാണ് ഉയരുന്ന ചോദ്യം, ഭരണപക്ഷത്ത് നിന്നുള്ള ഒരു MLA ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്, അത് മറ്റു പലരും ഏറ്റെടുക്കും ഏറ്റെടുക്കില്ല എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? കാരണം ഇത് വരും ദിവസങ്ങളിലും, ഇപ്പോൾ PV അൻവർ MLA ഒരു ചട്ടുകം മാത്രമാണെങ്കിൽ പുറകിൽ കുറച്ചുപേരുണ്ട് എങ്കിൽ അത് ഇനിയും തുടരാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അപ്പോൾ രാഷ്ട്രീയ പാർട്ടി മീറ്റിങ്ങുകളിലും കമ്മിറ്റികളിലും ഒക്കെ ഇത് പറഞ്ഞ് ഒത്തുതീർപ്പാക്കും എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ലല്ലോ. അല്ല, അത് ഏത് തരത്തിലാണ് താങ്കൾ അതിനെ സമീപിക്കുന്നത് എന്നത് എനിക്ക് മനസ്സിലായില്ല. ഇത് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമമല്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ നിയമപരമായി പരിശോധിക്കേണ്ടതാണെങ്കിൽ അത്തരം നിയമപരമായ പരിശോധനയുണ്ടാവും. പക്ഷേ അതിനുള്ളൊരു കാലതാമസമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ശ്രീ സുരേഷ് ബാബു, എന്തുകൊണ്ടാണ് കാലതാമസം? ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു, പല തെളിവുകളും പൊതുസമൂഹത്തിലേക്കാണ് PV അൻവർ MLA വലിച്ചു നീട്ടിയത്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കാലതാമസം? നമുക്കറിയാം പോലീസ് അസോസിയേഷന്റെ വേദിയിലാണ് മുഖ്യമന്ത്രി AD GP അന്വേഷണം. അല്ല, നമ്മൾ കണ്ടതാണ്, പോലീസ് അസോസിയേഷന്റെ സമ്മേളന വേദിയിലാണല്ലോ മുഖ്യമന്ത്രി MR അജിത്കുമാറിനെതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ എന്താണ് തുടർ നടപടി ഉണ്ടായത് എന്നുള്ളതാണ്. കാലതാമസം എന്ന ടെർമിനോളജിയോട് ഞാൻ യോജിക്കുന്നില്ല. യഥാർത്ഥത്തിലുള്ള കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ അനുവദിക്കുന്നതാണ്